പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ കോവിഡ് കാലത്തിൻ്റെ ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച ഈ ലോക്ക്ഡൗൺ ഗവൺമെൻറ് തുടരുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾ ദിവസങ്ങൾ നമ്മളെല്ലാവരും വളരെ പരിഭ്രാന്തിയിലും ആശങ്കയിലുമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കോവിഡിൻ്റെ ആ വ്യാപ്തി കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും മരണനിരക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണല്ലോ. നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും പങ്കുവയ്ക്കുവാൻ പറ്റുന്ന വിധത്തിൽ പങ്കുവയ്ക്കാം. അങ്ങനെ ഈ വ്യാധിയിൽ കഴിയുന്നവരെ, രോഗത്തിൻ്റെ പീഡനത്തിൽ കഴിയുന്നവരെ, ബുദ്ധിമുട്ടുകളിൽ പെട്ട് കഴിയുന്നവരെ എല്ലാവരെയും നമ്മളെ പറ്റുന്ന വിധത്തിൽ സഹായിക്കുവാനായിട്ടുള്ള നമ്മുടെ കടമ നമുക്ക് വീണ്ടും പുതുക്കാം. 2 തെസ്സലോനിക്കാ 3:3 വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള സമയം, പ്രിയ സഹോദരരെ, നിങ്ങൾ ഒരിക്കലും നന്മ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിരുത്സാഹരാകരുത്. അതെ, നന്മ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന, നമ്മളാൽ പറ്റുന്ന സേവനങ്ങളാണ്. അവരുടെ വേദനകളിൽ, അവരുടെ ആശങ്കകളിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് സഹായിക്കുവാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് കുറച്ച് ഒരളവോളം സാധിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ 9-ാം തീയതി ഞായറാഴ്ച ഇവിടുത്തെ യുവജനങ്ങളിൽ ചിലർ, കുറച്ച് പേര് CLC നേതൃത്വത്തിൽ വന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് സഹായഹസ്തമായി മാറുവാൻ സാധിക്കുമെന്ന് ആലോചിക്കുകയൊക്കെ ചെയ്ത് അവർ തീരുമാനിച്ചു, നമ്മൾ തീരുമാനിച്ചു. പിറ്റേന്ന് തന്നെ അത്യാവശ്യമായിട്ട് നമ്മുടെ ഇടവകയിൽ സഹായഹസ്തം നീട്ടേണ്ട സമയം കഴിഞ്ഞു. കാരണം വളരെയധികം മനുഷ്യർ വേദനയിൽ, വിഷമത്തിൽ കഴിയുമ്പോൾ ഗവൺമെൻറ്റിന് ചില പരിമിതികളുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മളാൽ ചെയ്യാവുന്നൊരു സഹായം, ക്രൈസ്തവർ അക്രൈസ്തവർ എന്ന ആ ഒരു വ്യത്യാസം കൂടാതെ നാനാജാതി മതസ്ഥർക്ക് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ, ഈ പഞ്ചായത്തിൻ്റെ അതിർത്തിക്കകത്ത് നമ്മുടെ ഇടവകയിൽ മുഴുവനും അർഹരായവർക്ക് ഭക്ഷ്യവിഭവങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യം. അത് പിറ്റേന്ന് തന്നെ നമ്മൾ കുറച്ച് പേര് അതിന് മുൻപോട്ട് ഇറങ്ങുകയും ഒരു ഭക്ഷ്യക്കിറ്റ് ഒരുക്കി പറ്റാവുന്ന കുടുംബങ്ങളിലെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഇടവകയിലെ കുടുംബ യൂണിറ്റ് പ്രസിഡൻറ്റുമാരും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ ഈ അതിർത്തിക്കകത്തുള്ള വാർഡ് മെമ്പർമാരും ഒരുമിച്ച് ലിസ്റ്റുണ്ടാക്കിയിട്ട് അങ്ങനെ 700-800 കുടുംബങ്ങളിൽ പിറ്റേന്ന് തന്നെ, അന്നും പിറ്റേന്നുമായിട്ട് 2 ദിവസങ്ങളിലായിട്ട് ഈ സഹായം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. പിന്നീട് നമ്മൾ ഈ ഇടവകയുടെ പള്ളിയുടെ മുൻപിൽ ഈ ഭക്ഷ്യവിഭവങ്ങൾ വിളമ്പാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് എളുപ്പമല്ലാന്ന് കണ്ടപ്പോൾ നമ്മളിവിടെ ഈ കവലയിൽ, കുറിച്ചിലക്കോട് കവലയിൽ ഒഴിഞ്ഞുകിടന്ന 2-3 മുറികളെടുത്ത് പെരുമ്പാവൂര് സസ്യ മാർക്കറ്റിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് ഇവിടെ കിറ്റുകളാക്കി വിതരണം ചെയ്യുവാനായിട്ട് ആരംഭിച്ചപ്പോൾ ജനങ്ങൾ കൂട്ടം കൂടി വരുവാൻ ഇടയാവുകയും ഗവൺമെൻറ് അധികാരികളിൽ നിന്ന് അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും നമ്മൾ ഇടവകയിലെ അർഹരായവർക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് ഈ പച്ചക്കറി കിറ്റുകളും അരി മറ്റ് ഭക്ഷണ സാധനങ്ങളുമായിട്ട് നമ്മുടെ ജീവനങ്ങൾ ചെന്ന് അത് എത്തിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ 4-5 ഘട്ടങ്ങളിലായിട്ട് ഈ കഴിഞ്ഞ 9-ാം തീയതി മുതൽ ഇന്നലെ 29-ാം തീയതി വരെ 21 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ CLC സംഘടനയും ഇടവക ജനങ്ങളും നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നമുക്ക് പറ്റാവുന്ന വിധത്തിൽ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ സഹായിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. 3-ാം ഘട്ടത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 21-ാം തീയതി മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഇന്നലെ ശനിയാഴ്ചയും 2 ദിവസങ്ങളിൽ വെണ്ണല, അതുപോലെ തന്നെ ചെല്ലാനം, ആ കടലെടുത്ത് നശിപ്പിച്ച ആ സ്ഥലങ്ങളിൽ അവരുടെ അഭ്യർത്ഥന പ്രകാരം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശേഖരിച്ച്
അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കുവാനായിട്ട് 4-5 വാഹനങ്ങളിലായിട്ട് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു. അങ്ങനെ ആ ജനങ്ങളുടെ വേദനകളിൽ പങ്കുകൊള്ളുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. ശരിയാണ്, ഇത് വലിയ കാര്യമൊന്നും അല്ലായിരിക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഹായങ്ങൾ ആ കടലിൽ ഒരു തുള്ളി വെള്ളം പോലെ മാത്രമേ ഉള്ളൂ. എന്നാൽ തന്നെയായാലും ആ ഒരു തുള്ളി വെള്ളം അതിൽ ചേർത്തുക്കുമ്പോൾ അവർക്ക് അത് എന്തെങ്കിലും ആയി എന്നുള്ളത്, അല്പമെങ്കിലും ആയി എന്നുള്ളത് നമുക്കൊരു വലിയ സന്തോഷപ്രദമായ കാര്യമാണ്. നമുക്ക് വീണ്ടും തുടരണമെന്നുണ്ട്, എന്നാൽ നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ ഈ സഹായ സേവന പ്രവർത്തനങ്ങൾ, തൽക്കാലത്തേക്ക് ചെയ്തുകൊണ്ടിരുന്ന സേവനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഇനിയും വീണ്ടും ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ മനസ്സ്, ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സഹായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇടവയിലെ സാധാരണക്കാർക്ക്, പ്രായമായവർക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാമ്പത്തിക പ്രശ്നമുണ്ട്, എന്നാലും സാമ്പത്തികം മാത്രമല്ല, സാമ്പത്തികം നിങ്ങൾ സഹായിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലോ. പക്ഷേ അത് വരും എന്നുള്ളത് നമുക്കറിയാം. ഞങ്ങളുടെ, നിങ്ങളുടെ, നമ്മുടെ എല്ലാവരുടെയും കൂടി ഈ നല്ല മനസ്സ് ഒരുമിച്ച് വരുമ്പോൾ ദൈവജനത്തിന് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും ഏറ്റവും വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ സംരംഭത്തിൽ ഞങ്ങളെ സഹായിച്ച CLC സംഘടനയിലെ അംഗങ്ങളെ, അതിന് നേതൃത്വം കൊടുത്ത ചിലരെ, പ്രത്യേകിച്ച് ജിൻഡോ, ഷിബു മുതലായവരെ ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇവിടുത്തെ കൈക്കാരന്മാർ പേരെടുത്ത് പറയുകയാണെങ്കിൽ, അവരുടെ യുവജനങ്ങളിൽ നിന്ന് 8-10 പേര് പേരെടുത്ത് പറയുവാനുണ്ട്. അവർ പേരൊന്നെടുത്ത് പറഞ്ഞോട്ടെ. ജിൻഡോ, ഷിബു, നിധിൻ, ആൽബിൻ ആൻ്റണി, ആൽബിൻ പോത്തൻ, അജേഷ് വെള്ളാട്ടുകുടി, ബിനീഷ്, മിഥുൻ, എമ്മാനുവേൽ, പിന്നെ നമ്മുടെ രണ്ട് ബ്രദേഴ്സ് റിബിനും എബിനും, കൂടാതെ നമ്മുടെ അഖില്. നിങ്ങളെ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ നാളുകളിലെ വീഡിയോ വിഷ്വൽസിലൂടെ അഖിലിൻ്റെ സേവനങ്ങളെ, കാരണം എന്ത് ചെയ്താലും അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, ആകർഷകമായിട്ട് എത്തിക്കുമ്പോൾ, സഹായങ്ങൾ സ്വീകരിക്കുവാനും കൊടുക്കുവാനുമായിട്ട് അത് നിങ്ങളുടെ മനസ്സിനെ തളിപ്പിക്കുമ്പോഴാണ് കൂടുതലായിട്ട് പ്രോത്സാഹനവും കൂടുതലായിട്ട് നിങ്ങളുടെ സംഭാവനകളും വരുന്നതെന്നുള്ള ഞങ്ങളുടെ ഒരു വിശ്വാസവും, അതുപോലെ തന്നെ ഞങ്ങൾ കണ്ട ഒരു യാഥാർത്ഥ്യവുമാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളാണ് കൂടുതലായിട്ട് ചെറിയ സംഭാവനകളിലൂടെ നമ്മുടെ ഈ കാര്യങ്ങൾ സാധ്യമാക്കിയത്. അത് കത്തോലിക്കർ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരും എല്ലാവരും പേരെടുത്ത് പറയുവാൻ സാധിക്കുകയില്ല. 40 സെൻറ്റിലെ അവർ സൂക്ഷിച്ചിരുന്ന നല്ല കപ്പ അത് പറിച്ചെടുത്തോളാൻ പറഞ്ഞുകൊണ്ട് വന്ന പനമ്പള്ളി ചന്ദ്രശേഖരൻ അകനാട് നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഇടവയിലെ മറ്റു ജനങ്ങളുമെല്ലാം നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ച് അവരുടെ പറമ്പിൽ നിന്ന് വായക്കൊലകളും മറ്റുള്ളതെല്ലാം ശേഖരിക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചതിന്, പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചക്ക ഈ ചെല്ലാന ഭാഗത്തേക്കൊക്കെ കപ്പയും ചക്കയും അവർക്ക് കിട്ടാക്കനിയായിരുന്നു, അതെല്ലാം വലിയ അളവോളം ശേഖരിക്കുവാൻ സാധിച്ചത് എല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ കാണുന്നു. അതിന് സഹായിച്ച ഈ കുട്ടികൾ, അവർ മരത്തിൽ കയറിയും അതുപോലെ തന്നെ ഈ കപ്പത്തോട്ടത്തിൽ നിന്ന് വേനക്കും വെയിലത്തും തോരാത്ത മഴയത്തും എല്ലാം നിന്ന് അത് പറിച്ച് ശേഖരിച്ച് വണ്ടികളിൽ കയറ്റി എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ള സന്തോഷം. ഈ വണ്ടികൾ തന്ന് സഹായിച്ചത് ജിൻഡോ, ബിജു, ആൻസൺ, റോയ്, അജേഷ്. കാരണം സമയത്ത് എത്തിക്കുക എന്നുള്ളത്, വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് എത്തിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഈ വാഹനങ്ങൾ തന്ന് സഹായിച്ചവരെയും പ്രത്യേകം ഓർക്കുന്നു. അങ്ങനെ ഈ നിങ്ങളെല്ലാവരെയും സുമനസ്സുകാരായ നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, അകത്തുനിന്നും പുറത്തുനിന്നും വന്ന് തന്ന് സഹായിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കത് ചെയ്യണം. കാരണം ജനങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുമ്പോൾ, ശരിയാണ് കോവിഡ് ഈ ഇത് കഴിഞ്ഞ് കോവിഡ് കഴിയുമ്പോഴല്ല, ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും കൂടുതൽ തിരക്കിലാവും. എന്നാൽ തന്നെയായാലും നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ, മരുന്ന് കൊടുത്തും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിച്ചും പറ്റാവുന്ന വിധത്തിൽ നമുക്ക് സഹായിക്കുവാനായിട്ട് നമുക്ക് ഇനിയും മുന്നോട്ടിറങ്ങാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ സാമ്പത്തികവും അല്ലാതെയുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്,
ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയുകയും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഞാനിവിടെ നിൽക്കുന്നത് അങ്ങേയറ്റം ചരിതാർത്ഥത്തോടു കൂടിയാണ്. അതിൻ്റെ കാരണം, നിസ്സാര ദിവസങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ക്യാമ്പയിൻ, കാരുണ്യസ്പർശം K21 എന്ന ഈ ക്യാമ്പയിൻ 21 ദിവസം പിന്നിട്ട് നിൽക്കുമ്പോൾ അങ്ങേയറ്റം എനിക്ക് ഇതുമായി സഹകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കാരുണ്യസ്പർശം K21 എന്ന ഈ ക്യാമ്പയിൻ ഇവിടെ അവസാനിക്കുന്നില്ല ഒരിക്കലും. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ വളരെ ക്ഷീണിതരാണ്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10-21 ദിവസമായി അവർ അധ്വാനിച്ച് അവർ നല്ല ക്ഷീണത്തിലാണ് എല്ലാവരും. അതുകൊണ്ട് അവരുടെ ആരോഗ്യവും നമുക്ക് നോക്കേണ്ടത് ആവശ്യകതയായതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ പുതിയ പദ്ധതികൾ വിഭാവനത്തിലുണ്ട്. ബഹുമാനപ്പെട്ട വികാരിച്ചൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിടപ്പ് രോഗികളായിട്ടുള്ളവരെയും അതോടൊപ്പം സ്കൂൾ തുറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി കൂടെ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങളത് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. കാരണം എല്ലാവരും ടയർഡാണ്. അതുകൊണ്ട് നാളെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്നേഹമുള്ളവരെ, കാരുണ്യസ്പർശം K21 എന്ന ഈ പരിപാടിയുടെ വിജയത്തിന് ഏറ്റവും ആദ്യമായി തന്നെ നന്ദി അർപ്പിക്കുന്നത് സർവശക്തനായ ദൈവത്തിനോടാണ്. നമ്മുടെ എല്ലാവർക്കും, നമ്മുടെ ഇതിൻ്റെ മുന്നണി പോരാളികളായ എല്ലാവർക്കും നല്ല ആരോഗ്യവും ഒരു അപകടവും ആപത്തും കൂടാതെ ഈ മഴയത്തും വെയിലത്തും നന്നായി വർക്ക് ചെയ്യാനുള്ള ശക്തി നൽകിയ സർവശക്തനായ ദൈവത്തിനോട് ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ അടുത്ത് പറയാനുള്ളത് ബഹുമാനോട് വികാരിച്ചനാണ്. നമ്മളിൽ ഒരുവനായി നമ്മോടൊപ്പം ഈ പരിപാടിയുടെ ശാരീരികമായ തലങ്ങളിലും ബൗദ്ധികമായ തലങ്ങളിലും മറ്റെല്ലാ തലത്തിലും നമ്മളോട് നമ്മ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ബഹുമാനോട് വികാരിച്ചിന് CLC കോർണാട് യൂണിറ്റിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടികളിലെ ആസൂത്രണത്തിന് നമ്മളെ ഒത്തിരി സഹായിച്ച മെമ്പർമാർ, വാർഡ് മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാരുണ്ട്, ബഹുമാന കൈക്കാരന്മാരുണ്ട്. ഇവരെല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ CLC പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എനർജറ്റിക്കായിട്ട് നിന്ന നമ്മുടെ CLC കുടുംബാംഗങ്ങളെ, അവരാണ് ഈ വിജയത്തിൻ്റെ അടിസ്ഥാന ശില. ഊർജ്ജസ്വലതയാണ് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന നേതൃത്വത്തിന് സാധിച്ചിട്ടുള്ളത്. അവരിലായിരുന്നെങ്കിൽ നമുക്ക് എത്ര ഫണ്ടുണ്ടായാലും എത്ര ആൾക്കാർ കക്കം വഴി സഹായിച്ചാലും ചിലപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനം, അതിന് നമുക്ക് ഒരു രീതിയിൽ നന്ദി പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ വിജയം അവർക്കെല്ലാവർക്കുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നു, നന്ദിയോടെ അവരെ സ്മരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലൈവ്, അതുപോലെ തന്നെ വീഡിയോ ഇതെല്ലാം എടുത്ത് നമ്മൾ സഹായിച്ചത് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ആളുകളിലേക്ക് എത്തിച്ചത് അതിനേറ്റവും കൂടുതൽ പരിശ്രമിച്ചത് നമ്മുടെ അഖിലാണ്. അഖിലിന് എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കേ.